ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ 6 മണിയായപ്പോൾ ചായയുടെ പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ഉഴുന്നും മരികൂടി വെള്ളത്തിലിട്ട് ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഡലി ഉണ്ടാക്കണം. പിന്നെ ഒരു ചമ്മന്തി, ഒരു സാമ്പാർ കൂടി. അപ്പോൾ രാവിലെ പച്ച സാമ്പാറിൻ്റെ കഷ്ണം അരിയാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഇഡലിയും ചമ്മന്തിയും നമുക്ക് ചോറിനുള്ള വെള്ളം കടപ്പത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇഡലി ആട്ടി വെച്ചിടാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അച്ഛന് ഒരു ഗ്ലാസ് മധുരം ഇല്ലാത്ത ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള ചായ പോലെ മധുരം ഇടണം. ഇത് മധുരമിട്ട ചായ കേട്ടോ. മധുരം ഇല്ലാത്ത ചായ ഞാൻ അച്ഛന് ഒരു ഗ്ലാസ് കൊണ്ടുപോയി കൊടുക്കാം. അച്ഛനപ്പുറത്തുനിന്ന് സാമ്പാറിൻ്റെ കഷ്ണം അരി അരിയാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് മധുരമുള്ളതാണ്. ഞാൻ കുറച്ചും കൂടി നേരത്തെ എനിക്കും അമ്മൂസ ഇവിടെ ഉണ്ടെങ്കിൽ അവൾക്ക് ചോറ് കൊണ്ടുപോകണമായിരുന്നു. കുറച്ചും കൂടി നേരത്തെ എനിക്ക് ചോറോടൊപ്പം തരാറുണ്ട്. ഇപ്പോൾ അവളവിടെ ഇല്ലാത്ത കാരണമാണ് 6 മണിയായത്. അപ്പോൾ പിന്നെ ഇഡലിയും സാമ്പാറും വെച്ചാൽ അവർക്ക് കഴിച്ചിട്ട് പോകലാണ്. ഞാൻ ഒരിടപ്പത്തേക്ക് അരിക്ക് വെള്ളം അടുപ്പത്തിട്ട് നമ്മുടെ ഇഡലി മാവ് ഇന്നലെ ആട്ടി വെച്ചതാണ്. 2 ഗ്ലാസ് അരിയും 1 1/4 ഗ്ലാസ് ഉഴുന്നും കൂടി ഇട്ടാണ് ഞാൻ ഇന്നലെ ആട്ടി വെച്ചത്. അപ്പോൾ ഞാൻ ഒരു ഉച്ചയായപ്പോൾ ഇത് അരി വെള്ളത്തിലിട്ടിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാണ്. ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഇതൊന്ന് ഉപ്പ് എല്ലായിടത്തും അതും ഇളക്കണം. നമുക്ക് ഒരു മറ്റടുപ്പത്ത് ഇഡലി പാത്രം വയ്ക്കാട്ടോ. അപ്പോൾ അച്ഛനിവിടെ അത് സാധാരണ പച്ചക്കറി അരിയണോണ്ട് സാമ്പാറിൻ്റെ കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞ് വയ്ക്കട്ടെ അച്ഛൻ. അപ്പോൾ ഞാൻ ഇഡലിക്ക് വെള്ളം അടപ്പത്ത് വയ്ക്കാൻ പോകട്ടോ. അപ്പോൾ ഇഡലി പാത്രമൊക്കെ ഞാൻ ഇതിവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അല്ലെങ്കിൽ അടിയിൽ കുറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നൂറ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ മര തൂത്ത് പരട്ടിയെടുക്കും. നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കാൻ വേണ്ടോ. നിറച്ചൊഴിക്കണ്ട, നിറച്ചൊഴിച്ചാൽ പൊങ്ങി വരുമ്പോൾ അങ്ങാടും ഇങ്ങാടൊക്കെ മുട്ടിപ്പോവും. ഇപ്പോൾ ഇത് ചെറിയതായതുകൊണ്ട് നമുക്ക് കുറച്ചൊഴിച്ച് അധികം കുഴിയില്ലല്ലോ ഇഡലി തട്ടിന്. ഇങ്ങനെ ഓരോ തട്ട് നമുക്ക് ഒഴിച്ച് മൂടിയേക്കാം. അപ്പോൾ നമ്മുടെ അരിക്കേറ്റ വെള്ളം തിളച്ചിട്ടോ. നല്ല ചൂട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളരിയാണ് ഇടണത്. മാറി മാറി വെള്ളരി ഇടും, സ്വന്നരി ഇടും, മാറി മാറിയിടും. നമുക്കിത് അരിയാണ് എന്തായാലും പിന്നെ ഇറക്കി വെച്ചാൽ ഇല്ല തിളച്ച് തരും. അപ്പോൾ എനിക്ക് അർത്ഥം നമുക്ക് ഇറക്കി വയ്ക്കാമല്ലത്. നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. ഞാനത് തെർമൽ കുക്കറിലൊക്കെ വെച്ച് സാമ്പാറിൻ്റെ കഷ്ണവും പരിപ്പും കൂടിയാണ് ഞാനത് ഇന്ന് വയ്ക്കണത്. അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് കുക്കറിലേക്ക് ഇട്ട് രാവിലെ കൊണ്ട് ചായ ഇഡലിക്ക് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അതൊക്കെ ഇട്ടു. അപ്പോൾ നമ്മുടെ ഇഡലി വെന്തിട്ടുണ്ട്. ഇഡലി നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇഡലി നന്നായിട്ടൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ചൂട് ചൂട് തീ കുറച്ചേക്കിട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. അയ്യോ നല്ല ചൂട്. അപ്പോൾ നമുക്കൊരു തലത്തുണി കൂട്ടി പിടിക്കാം. അപ്പോൾ ഇഡലി ചൂടാറി നമുക്കത് കുത്തിയെടുക്കാം. നല്ല പഞ്ഞു പോലെ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കി അങ്ങനെ സ്പൂണിൻ്റെ കട വെച്ചാണ് ഞങ്ങൾ കുത്തണേട്ടാ. ഇങ്ങനെ കുത്തി നമുക്ക് എളുപ്പമായിട്ട് കുത്തിയെടുക്കാൻ പറ്റും. ആ വെളിച്ചെണ്ണ ഇത്തിരി തട്ടിപ്പറ്റിയായിരുന്നു പെട്ടെന്ന് അല്ല. ഏത് തുണി എന്തിനു? ആ അതിങ്ങോട്ട് കുടഞ്ഞിടുക തുണിയിലേക്ക്. അത് ഹോട്ടലിലൊക്കെയാണ് എങ്ങനെയാണത്. പിന്നെ ഇതിൻ്റെ മീതെ വെച്ചുകൊണ്ട് പോരുകയാണ്. അപ്പോൾ എല്ലാ തുണിയും കൂടി ഇങ്ങനെ കുടഞ്ഞാൽ പോരെ. അപ്പം ഇങ്ങനെ ഓരോ തട്ടും നമുക്ക് കുത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇഡലിക്ക് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് 3 മൂന്ന് പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, നമ്മുടെ കടലപ്പരിപ്പില്ലേ ആ കടലപ്പരിപ്പാണ് കേട്ടത്,
പിന്നെ ഒരു അഞ്ചെട്ട് ചള ഉള്ളി പിന്നെ ഇച്ചിരി കറിവേപ്പില ഇത്ര സാധനം എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒരു ചള ചെറിയ പുളിയും കൂടി ഇടാം അപ്പോൾ ഞാൻ ഇതേ പുളി ഒരു ഇച്ചിരി പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഇട്ട് ഇച്ചിരി കല്ലുപ്പും കൂടി ഇടാണ് ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പോൾ നമുക്ക് ചമ്മന്തി കടുക് വറക്കണമല്ലോ അപ്പോൾ കുറച്ച് വിലച്ചിട ഞാൻ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കടുക് ഇതൊക്കെ ഇടും കടകും പാത്രം അപ്പുറത്തിരിക്കും അപ്പോൾ കുറച്ച് കടകിട്ട് കടക ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഇഡലിയും വെന്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുത്തിയെടുക്കണ ഇറക്കി വയ്ക്കാം അങ്ങനെ ഇറക്കി വയ്ക്കാം ഞാൻ കൊല്ലമുളകും കറിവേപ്പിലയും കൂടി ഇവിടെ കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാനും നമ്മളിത് അരച്ച് വെച്ചണം ചമ്മന്തി ഇട്ടിട്ട് കുഴച്ച് കൊടുക്കണം ഇപ്പം നമുക്ക് എന്തൊക്കെ ആവശ്യത്തിന് വെള്ളം അനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ കട്ടയായിട്ട് വേണ്ടവർക്ക് കട്ടയായിട്ട് എടുക്കാം വെള്ളമായിട്ട് വേണ്ടവർക്ക് ഇത്തിരി ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത്തിരി ചാറായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് തേങ്ങ ചമ്മന്തി ഇതുമാതിരി തേങ്ങ തിളക്കരുതെന്ന് പതച്ച് പൊങ്ങി ചമ്മന്തി വന്നല്ലോ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉള്ളു ഉച്ചും കൂടി വെള്ളം ഞാൻ അധികം വെള്ളം ആക്കിയിട്ടില്ല ഇതേ നല്ല കുഴമ്പം പാകത്തിനാക്കിയാണ് എടുക്കുന്നത് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പതക്കട്ടെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം തേങ്ങ നീശ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കണം നമുക്ക് ദോശക്ക് ഇഡലിക്കാണ് ചട്നി നല്ലത് സാമ്പാറുണ്ടെങ്കിലും തേങ്ങ ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ദോശക്കാണെങ്കിലും ഇഡലിക്കാണെങ്കിലും അപ്പോൾ റെഡിയായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ സാമ്പാറും റെഡിയായി അപ്പോൾ കടുക് വറുത്തിടാൻ പോകണ്ടോ അപ്പോൾ ഞാൻ ഇത് സാധാരണ വയ്ക്കുന്നതുകൊണ്ട് തന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് കടമുടാമങ്ങോട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ ഇതിൻ്റെ തൊട്ടങ്ങനെ ഇട്ട് പിന്നെ കടുക് പൊട്ടി കുറച്ച് ഉലുവം കൂടി അങ്ങോട്ട് ഇട്ട് പൊട്ടിച്ച് ഇനി കുറച്ച് കറിവേപ്പില കൊല്ലമുളകും കൂടി കീറി വെച്ചതിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് ലോണം അങ്ങോട്ട് കരിവേപ്പിലയും മുളകും കൂടി അങ്ങോട്ട് മൂപ്പിച്ച് ഇതങ്ങോട്ട് താടിച്ച് ഇതിൻ്റെ അത്തേക്ക് ഒഴിക്കുകയാണേ ഒഴിച്ച് നമ്മളിത് സാമ്പാറും റെഡിയായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ചേട്ടന് ചായ കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇഡലി നല്ലോണം പൊരിയിട്ടുണ്ട് ഇതേ കണ്ടോ ഇഡലി പിന്നെ ചമ്മന്തി നമ്മുടെ നന്നായിട്ട് ഇതേ കെട്ട പോലെ തന്നെ ആയി വന്നിട്ട് ഉണ്ട് കേട്ടോ നല്ലോണം പൊരിയും ചമ്മന്തി സാമ്പാർ അപ്പം ഞാൻ ചേട്ടനും കൂടി ചായ കുടിക്കാനാ ഉണ്ണി അപ്പം എഴുന്നേറ്റിട്ടുള്ളോ അപ്പം ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവന് ചായ കുടിക്കണമെങ്കിൽ അപ്പം ഞങ്ങൾ ചായ കുടി ചേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ സാമ്പാറും ചമ്മന്തിയൊക്കെ സാമ്പാറും ഇഡലിയും അടിപൊളിയായിട്ടത് പിന്നെ ചമ്മന്തിയാണ് പറയാ വേണ്ട സൂപ്പർ ആ സൂപ്പർ അങ്ങ പറയാം കേട്ടാ അവിടെ ഇള്ള സാധാരണ വയ്ക്കണ കൂട്ടേന സാമ്പാറ് സാമ്പാറും ചമ്മന്തി പിന്നെ എന്ന് ഞാൻ കുക്കറിലിട്ടാണ് സാമ്പാർ വെച്ചാണ് അത് നമുക്ക് ഇത്തിരി കുടഞ്ഞിട്ടുണ്ട്
أنا أقول لك 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 أنا